ചിലറ്റസിനെ നടന്ന പോലെ പുനരുദ്ധാനത്തെ കുറിച്ചുള്ള വിവാദമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. പുരോഹിത പ്രമുഖന്മാരും യഹൂദരും ഒക്കെ ചേർന്നിട്ട് ഈശോയോട് വന്ന് പറയുകയാണ്, മോശയുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കൽപ്പനയെ കുറിച്ച് ഈശോയോട് പറയുകയാണ്. എന്നിട്ട് അവരൊരു കഥയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു കഥയൊക്കെ ഉണ്ടാക്കിയിട്ട് ഈശോയോട് ചോദിക്കുകയാണ്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ, പുനരുദ്ധാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കണമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അവര് എന്ത് പറഞ്ഞിട്ടാണ് ഈശോയോട് ചോദ്യം ചോദിച്ചത്? മോശയുടെ നിയമത്തിൽ ഇന്ന ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈശോയോട് ചോദ്യം ചോദിച്ചത്. പക്ഷേ ഈശോ അവരോട് തിരിച്ച് പറയുകയാണ്, അതായത് വിശുദ്ധ ലിഖിതങ്ങൾ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. വിശുദ്ധ ലിഖിതം കോട്ട് ചെയ്തിട്ട് അവർ ഈശോയോട് ചോദ്യം ചോദിക്കുന്നു. ഈശോ തിരിച്ചു പറയുന്നു, ഈ വിശുദ്ധ ലിഖിതം നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. എന്നിട്ട് ഈശോ ഇതേ മോശ കൊടുത്ത കൽപ്പന അല്ലെങ്കിൽ മോശയുടെ ജീവിതത്തിലുള്ള അനുഭവം വെച്ചിട്ട് ഈശോ ഇവരോട് ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഇവരുടെ ഈശോയോട് ചോദ്യം ചോദിച്ച ഈ കൂട്ടരുടെ തെറ്റെന്തായിരുന്നു, അല്ലെങ്കിൽ അവരുടെ കുഴപ്പം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇവർക്ക് വിശുദ്ധ ലിഖിതങ്ങൾ അറിയാമായിരുന്നു, പക്ഷെ അതിന്റെ ശരിയായ അർത്ഥത്തില് അറിയാമായിരുന്നില്ല എന്നുള്ളതാണ്. ഇതേ സംഗതി നമ്മുടെ ജീവിതത്തിലും വരുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അതായത് ഞാൻ കുറെ വചനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, കുറെ അധ്യായങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ ശരിയായ അർത്ഥത്തില് അതിന്റെ ശരിയായ വ്യാഖ്യാനം എനിക്ക് അറിയില്ല എന്നുള്ളൊരു കുഴപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. സ്ഥാനത്തും അസ്ഥാനത്തും വെറുതെ വചനങ്ങൾ ഇങ്ങനെ കോട്ട ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ വചനം പഠിക്കുന്നതോടൊപ്പം അതിന്റെ ശരിയായ അർത്ഥവും കൂടി പഠിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.